നമസ്കാരം. സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തോമസ് ഐസക് രംഗത്ത്. അനുനയത്തിന് എത്ര ശ്രമിച്ചിട്ടും വഴങ്ങില്ലെന്ന ശാഠ്യത്തിലാണ് ഗവർണർ എന്ന് അദ്ദേഹം പറയുന്നു. പദവിയുടെ മാന്യത വിട്ട് വൈസ് ചാൻസലറെ ക്രിമിനൽ എന്നും മറ്റും വിളിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങളെന്നും തോമസ് ഐസക് പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഗവർണർ പദവി എന്നും വിവാദമായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തേതുപോലെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ മുൻപുണ്ടായിട്ടില്ല. കേരള സർക്കാർ അനുനയിപ്പിക്കുന്നതിന് എത്ര ശ്രമിച്ചാലും വഴങ്ങില്ല എന്ന ശാഠ്യത്തിലാണ് കേരള ഗവർണർ ആരിഫ് ഖാൻ. അത് ഇപ്പോൾ ഗവർണർ പദവിയുടെ മാന്യത വിട്ട് ഒരു വൈസ് ചാൻസലറെ ക്രിമിനൽ എന്നും മറ്റും വിളിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗവർണർ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. വളരെ ആദരണീയനായ ഒരു ചരിത്ര പണ്ഡിതനാണ് പ്രൊഫസർ ഗോവിന്ദനാഥ് രവീന്ദ്രൻ. BJP കീഴിൽ എല്ലാ അക്കാദമിക് മാനദണ്ഡങ്ങളും കാച്ചിൽ പറത്തി എല്ലാ അക്കാദമിക് വേദികളിലും RSS ശിങ്കിടികളെ നിയമിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാല അടക്കമുള്ള കേന്ദ്ര സർവകലാശാലകളിലെ സംഭവ വികാസങ്ങൾ ആരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. കേരളത്തിലെ സർവകലാശാലകളെ ഗവർണറെ ഉപയോഗപ്പെടുത്തി അതുപോലെ അധപ്പതിപ്പിക്കുവാൻ കഴിയില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവന ചുവടെ ചേർക്കുന്നു. ഗവർണറുടെ നടപടി അദ്ദേഹം വഹിക്കുന്ന ഭരണഘടനാ പദവിക്ക് നിരക്കാത്തതാണ്. അറിയപ്പെടുന്ന അക്കാദമീഷ്യനും ചരിത്രകാരനുമാണ് കണ്ണൂർ VCA ക്രിമിനൽ എന്ന് വിളിച്ച ഗവർണറുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്തു കുറ്റമാണ് VC ചെയ്തതെന്ന് ഗവർണർ വ്യക്തമാക്കണം. ഗവർണർ എടുത്ത നടപടി നിയമപരമായി മാത്രം വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആളാണ് കണ്ണൂർ VC. നിയമപരമായും മാന്യമായും മറുപടി പറയുന്നതിന് പകരം തൻ്റെ സ്ഥാനത്തിന് യോജിക്കാത്ത തരത്തിൽ പ്രതികരിക്കുന്നത് ഗവർണർ പദവിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. അറിയപ്പെടുന്ന RSSകാരെ തൻ്റെ ജീവനക്കാരായി നിയമിച്ച് സർക്കാരിനെതിരെയുള്ള ഉപജാപങ്ങളുടെ കേന്ദ്രമായി തൻ്റെ ഓഫീസിനെ മാറ്റിയ ഗവർണർ രാജ്ഭവനെ കേവലം RSS ശാഖയുടെ നിലവാരത്തിലേക്ക് അധപ്പതിപ്പിക്കുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം സർവ സീമകളും ലംഘിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ആരെ പ്രീതിപ്പെടുത്താനുള്ളതാണെന്ന് ഗവർണറാണ് വ്യക്തമാക്കേണ്ടത്. ഈ ഭരണത്തിന് കീഴിൽ ഔന്നിത്യത്തിൻ്റെ സഞ്ചരിക്കുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണപരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഗവർണർക്കുള്ള വിഷമം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. NIRF റാങ്കിങ്ങിലും NAC അക്രഡിറ്റേഷനിലും സർവകലാശാലകളും കോളേജുകളും നിലവാരം മെച്ചപ്പെടുത്തുവരുന്നത് സർക്കാർ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. കേരള യൂണിവേഴ്സിറ്റി NAC A++, സംസ്കൃത സർവകലാശാല NAC A+ എന്നിങ്ങനെ ഗ്രേഡുകൾ കരസ്ഥമാക്കിയത് ഈയിടെയാണ്. ഡിജിറ്റൽ സർവകലാശാലയും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയും കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതും ഇടതു ഭരണത്തിൻ്റെ കീഴിലാണ്. അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും കേരളം കുതിപ്പിൻ്റെ പാതയിലാണ്. ഈ നേട്ടങ്ങളെ കാണാനും അംഗീകരിക്കാനും ഗവർണർക്ക് സാധിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറയുന്നു.